students welcome back to bosco campus vision in the last session we discussed about electronic supply chain management so now we are moving on to the next system that is ecrm or electronic customer relationship management so in this session we will discuss about the meaning importance features and elements of electronic customer relationship management

മാനേജ് ചെയ്യാനുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് എ സി ആർ എം സിസ്റ്റം ഹെൽപ്സ് കമ്പനീസ് സ്റ്റേ കണക്റ്റഡ് ടു കസ്റ്റമേഴ്സ് സ്ട്രീം ലൈൻ പ്രോസസസ് ആൻഡ് ഇംപ്രൂവ് പ്രോഫിറ്റബിലിറ്റി സോ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ഒരു കമ്പനിക്ക് നിലനിൽപ്പുള്ളൂ സോ ഈ സി ആർ എം സിസ്റ്റം അതിൻ്റെ കമ്പനിയെ ആ കസ്റ്റമേഴ്സുമായിട്ട് കൂടുതൽ അടുത്ത് നിർത്താനും അതുവഴി കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി വർദ്ധിപ്പിക്കുവാനായിട്ട് സഹായിക്കും സോ എലക്ട്രോണിക് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ഓർ ഇ സി ആർ എം ഇസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റർനെറ്റ് ബേസ്ഡ് ടെക്നോളജീസ് സച്ചാസ് ഇമെയിൽസ് വെബ്സൈറ്റ്സ് ചാറ്റ് റൂംസ് ഫോറംസ് ആൻഡ് അതർ ചാനൽസ് ടു അച്ചീവ് സിആർഎംസ് ഒബ്ജക്റ്റീവ് സോ സിആർഎമ്മിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു മെയിൻറ്റെയിൻ ആൻഡ് മാനേജ് ഓർഗനൈസേഷൻസ് റിലേഷൻഷിപ്പ് വിത്ത് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് എന്നുള്ളതാണ് സോ ഈ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റർനെറ്റ് ബേസ്ഡ് ടെക്നോളജീസിൻ്റെ ആപ്ലിക്കേഷൻ നടത്തുമ്പോഴാണ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബേസ്ഡ് ടെക്നോളജീസിൻ്റെ സഹായത്തോടു കൂടി സിആർഎം ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുമ്പോഴാണ് അതിനെ ഇലക്ട്രോണിക് കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സോ സാധാരണ ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻസ് നടത്താൻ ഉപയോഗിക്കുന്ന ഇമെയിൽസ് വെബ്സൈറ്റ്സ് ചാറ്റ് റൂംസ് ഫോറംസ് ആൻഡ് അതർ ചാനൽസ് സോ ഈ ടെക്നോളജീസൊക്കെ ഉപയോഗിച്ച് ഒരു കമ്പനി അതിൻ്റെ കസ്റ്റമേഴ്സായിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് സോ ഈ സി ആർ എം പ്രൊവൈഡ്സ് ആൻ അവന്യൂ ഫോർ ഇൻ്ററാക്ഷൻസ് ബിറ്റ്വീൻ എ ബിസിനസ് ഇറ്റ്സ് കസ്റ്റമേഴ്സ് ആൻഡ് ഇറ്റ്സ് എംപ്ലോയീസ് ത്രൂ വെബ് ബേസ്ഡ് ടെക്നോളജീസ് ആൻഡ് ദ എയിം ഓഫ് സിആർഎം ഇസ് ടു ഐഡൻറ്റിഫൈ ദ കമ്പനീസ് മോസ്റ്റ് വാല്യൂബിൾ കസ്റ്റമേഴ്സ് ആൻഡ് എൻഷ്യോർ ദെയർ സാറ്റിസ്ഫാക്ഷൻ സോ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നാണ് പക്ഷേ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് കമ്പനിയുടെ മോസ്റ്റ് വാല്യൂബിൾ കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരുടെ സാറ്റിസ്ഫാക്ഷൻ എൻഷുർ ചെയ്യുക എന്നതാണ് മുൻപത് ടെലിഫോൺ കോൾസും അല്ലെങ്കിൽ ഫിസിക്കൽ എക്യുപ്മെൻസൊക്കെ ഉപയോഗിച്ചായിരുന്നു ആ ഒരു റിലേഷൻഷിപ്പ് മാനേജ് ചെയ്തിരുന്നത് ഇപ്പോൾ അത് ടെക്നോളജിയുടെ ഹെൽപ്പോടുകൂടി ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ ഇലക്ട്രോണിക് കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് നമ്മൾ വിളിക്കുന്നത് നെക്സ്റ്റ് വീ ഹാവ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇലക്ട്രോണിക് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് സോ ഇ സിആർഎം ഇസ് സെറ്റ് ടു ബി ആൻ ഇമ്പോർട്ടൻറ്റ് സിസ്റ്റം ഫോർ ആൻ ഓർഗനൈസേഷൻ ഡ്യൂ ടു ദ ഫോളോയിങ് റീസൺസ് യൂസിങ് ദ വെബ്സൈറ്റ് ഫോർ കസ്റ്റമർ ഡെവലപ്മെൻറ്റ് സോ ഇ സിആർഎമ്മിൽ ഒരു സിസ്റ്റം അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിക്കുന്നത് അവരുടെ കസ്റ്റമറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് മാനേജിംഗ് ദ ഇമെയിൽ ലിസ്റ്റ് ക്വാളിറ്റി നമുക്കറിയാം നമ്മളൊരു ഓൺലൈൻ പർച്ചേസ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സൈറ്റിൽ നിന്നും സ്ഥിരമായിട്ടും മെയിൽസൊക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കും സോ ഈ സി ആറും ഉപയോഗിച്ച് ഒരു കമ്പനിക്ക് അങ്ങനെ ഒരു പർച്ചേസ് നടത്തിയവർക്ക് മെസ്സേജ് അയക്കാതെ സ്ഥിരം ആ കമ്പനിയുടെ ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പനിയായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രം മെസ്സേജ് അയക്കാനുള്ളൊരു ലിസ്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ആൻഡ് വിത്ത് ദാറ്റ് ദേ ക്യാൻ ഡു ആൻ എഫിഷ്യൻറ്റ് ഇമെയിൽ മാർക്കറ്റിംഗ് ഡേറ്റ മൈനിങ് ക്യാൻ ബി ഡൺ ടു ഇംപ്രൂവ് ദ ടാർഗറ്റിംഗ് അതായത് കറക്റ്റ് കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് ഓൺലൈൻ കസ്റ്റമർ സർവീസ് ഫെസിലിറ്റീസ് ആൻഡ് ഹെൽപ്സ് ഇൻ മാനേജിങ് ദ ഓൺലൈൻ സർവീസ് ക്വാളിറ്റി ആൻഡ് ദ മൾട്ടി ചാനൽ കസ്റ്റമർ എക്സ്പീരിയൻസ് സോ ഓൺലൈൻ സർവീസ് ഫെസിലിറ്റീസ് മാത്രമല്ല അവർക്ക് അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ ഒരേ സമയം ഒന്നിക്കൂടുതൽ കസ്റ്റമേഴ്സിൻ്റെ ഇൻറ്ററാക്ഷൻസ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനായിട്ടും സഹായിക്കും So these are some of the main points which show the importance of ECRM to an organization. So in order to make an ECRM more effective, there we need some essential elements. So these are the 7 C's which are required for conducting an effective ECRM. So the 7 C's include context, content, community, customization, communication, കണക്ഷൻ ആൻഡ് കോമേഴ്സ് സോ ഈ ഒരു സെവൻ സീസ് അല്ലെങ്കിൽ സെവൻ എലമെൻറ്റ്സ് വെച്ചിട്ട് മാത്രമേ നമുക്കൊരു എഫക്റ്റീവ് ഇ സിആർഎം കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കൂ സോ ഓൾ ദീസ് സെവൻ എലമെൻ്റ്സ് ആർ ഈക്വലി ഇമ്പോർട്ടൻ്റ് ഫോർ ആൻ ഇ സിആർഎം സിസ്റ്റം സോ നെക്സ്റ്റ് വീ ഹാവ് ദ ഫീച്ചേഴ്സ് ഓഫ് എലക്ട്രോണിക് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ദ മെയിൻ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് സർവീസ് ലെവൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് റവന്യൂ ഗ്രോത്ത് പ്രൊഡക്ടിവിറ്റി ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ സോ സർവീസ് ലെവൽ ഇംപ്രൂവ്മെൻറ്റ്സ് കാൻ ബി മെയ്ഡ് യൂസിങ് ആൻ ഇൻ്റഗ്രേറ്റഡ് ഡേറ്റാ ബേസ് ടു ഡെലിവർ കോൺസിസ്റ്റൻറ്റ് ആൻഡ് ഇംപ്രൂവ്ഡ് കസ്റ്റമർ റെസ്പോൺസസ് സോ ഈസിയറും പോലുള്ള ഒരു കസ്റ്റമർ ഇൻ്റഗ്രേറ്റഡ് ഡേറ്റാബേസ് ഉപയോഗിച്ച് നമുക്ക് സർവീസ് ലെവൽ ഇംപ്രൂവ്മെൻ്റ്സ് ഒക്കെ നടത്താനായിട്ട് സാധിക്കും അതുവഴി നല്ല കസ്റ്റമർ റെസ്പോൺസസ് ലഭിക്കുന്നതിനും സഹായിക്കും നെക്സ്റ്റ് റവന്യൂ ഗ്രോത്ത് ഡിക്രീസിങ് കോസ്റ്റ് ബൈ ഫോക്കസിങ് ഓൺ റീറ്റെയിനിങ് കസ്റ്റമേഴ്സ് ആൻഡ് യൂസിംഗ് ഇൻ്ററാക്റ്റീവ് സർവീസ് ടൂൾ ടു സെൽ അഡീഷണൽ പ്രോഡക്റ്റ്സ് സോ നേരത്തെ ഇമ്പോണ്ടൻ ഇമ്പോർട്ടൻസിൽ നമ്മളത് പറഞ്ഞിരുന്നു കമ്പനിയുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും സൊ കമ്പനിയായിട്ട് അടുത്ത് നിൽക്കുന്ന കുറച്ച് കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവർക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ അഡ്വെർടൈസ്മെൻറ്സും മാർക്കറ്റിങ്ങും ഒക്കെ നടത്തി അഡീഷണൽ പ്രോഡക്റ്റ്സ് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും സൊ ബൈ യൂസിങ് ഈസി ആറം വി ക്യാൻ ഡിക്രീസ് ദ കോസ്റ്റ് ആൻഡ് വി ക്യാൻ ആഡ് ടു ദ റവന്യൂ ഗ്രോത്ത് നെക്സ്റ്റ് ദർ ഇസ് പ്രൊഡക്ടിവിറ്റി ആസ് ദർ ഇസ് കൺസിസ്റ്റൻറ്റ് സെയിൽസ് ആൻഡ് സർവീസ് പ്രൊസീജിയേഴ്സ് ടു ക്രിയേറ്റ് എഫിഷ്യൻറ്റ് വർക്ക് പ്രോസസസ് സോ ഓവറാൾ ഒരു ഹൈ പ്രൊഡക്റ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഓട്ടോമാറ്റിക് കസ്റ്റമർ ട്രാക്കിംഗ് ആൻഡ് ഡിറ്റക്ഷൻ വിൽ എൻഷോ എൻക്വയറി മെറ്റ് ആൻഡ് ഇഷ്യൂസ് ആർ മാനേജ്ഡ് ദിസ് വിൽ ഇംപ്രൂവ് ദ കസ്റ്റമേഴ്സ് ഓവർആാൾ എക്സ്പീരിയൻസ് ഇൻ ഡീലിംഗ് വിത്ത് ദ ഓർഗനൈസേഷൻ സോ ഈ സി ആർ എമ്മിൽ എല്ലാം ഓട്ടോമാറ്റഡ് ആണ് ഒരു കസ്റ്റമർ ഒരു ഓർഗനൈസേഷനുമായിട്ട് ഒരു ട്രാൻസാക്ഷനിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് തീരുന്നണം വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുക മാനേജ് ചെയ്യുകയാണ് ഇ സി ആർ എം ചെയ്യുന്നത് സൊ ഈ കസ്റ്റമർ ട്രാക്കിങ്ങും ഡിറ്റക്ഷനും എല്ലാം ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ അവർക്ക് ആ കറക്റ്റ് ഒരു സ്റ്റെപ്പിൽ തന്നെ അതിന് വേണ്ടുന്ന പ്രൊസീജിയേഴ്സ് ഈ സി ആർ എം ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്ത് കഴിയും സോ ഇത്